വാർത്തകൾ വിശദമായി. ജനങ്ങൾക്കുണ്ടാകാനിടയുള്ള ആശങ്കയാണ് മുതലമട വാഴച്ചാൽ നിവാസികൾ ഉന്നയിക്കുന്നതെന്ന് വനമന്ത്രി എ കെ ശശീന്ദ്രൻ. അരിക്കൊമ്പനെ പറമ്പിക്കുളത്തേക്ക് മാറ്റാനുള്ള കോടതി തീരുമാനത്തിലാണ് വനം മന്ത്രിയുടെ പ്രതികരണം. എന്തുകൊണ്ടാണ് തേക്കടി ഒഴിവാക്കി പറമ്പിക്കുളം തിരഞ്ഞെടുത്തതെന്ന് അറിയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. സർക്കാരിന് അപ്പീൽ നൽകാനുള്ള ഘട്ടം ആകുന്നതേ ഉള്ളൂ. ഹൈക്കോടതി സർക്കാരിനോട് അഭിപ്രായം ചോദിച്ചാൽ അപ്പോൾ നിലപാട് വ്യക്തമാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ജനങ്ങൾക്ക് സ്വാഭാവികമായും ഉണ്ടാകാനിടയുള്ള ആശങ്കകൾ തന്നെയാണ് മുതലമടക്കാരും വാഴച്ചാലുകാരുമൊക്കെ പ്രകടിപ്പിച്ചിട്ടുള്ളത്. കാരണം ഇടതുകാലിൻ്റെ മന്ത് വലതുകാലിൽ മാറ്റുന്നതുകൊണ്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടാകാനിടയില്ല എന്നുള്ള ഒരു ധാരണയിലാണ് അവർ പറമ്പിക്കുളത്തേക്ക് അരിക്കൊമ്പനെ കൊണ്ടുവരുന്ന കാര്യത്തിലുള്ള നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ ഏറ്റവും സേഫായ മാർഗം ഞങ്ങൾ നേരത്തെ എടുത്ത തീരുമാനം തന്നെയാണെന്നാണ് ഇപ്പോഴും തോന്നുന്നത്. പക്ഷേ മറ്റ് എന്തെല്ലോ പല കാര്യങ്ങളും പരിഗണിച്ചായിരിക്കുമല്ലോ ബഹുമാനപ്പെട്ട കോടതി ഒരു നിലപാട് സ്വീകരിക്കുക. ആ നിലപാടിലെ യുക്തിയെക്കുറിച്ച് ജനങ്ങൾക്ക് ഇപ്പോഴും ബോധ്യമില്ല. അപ്പോൾ യുക്തിരഹിതമായ തീരുമാനങ്ങൾ കോടതി എടുക്കുമെന്ന് കരുതാൻ അങ്ങനെ പറയാനും നമുക്ക് അവകാശമില്ല. പക്ഷെ ജനങ്ങൾക്കത് ബോധ്യപ്പെട്ടില്ല. കോടതി ഇങ്ങനെ പറഞ്ഞതിൻ്റെ യുക്തി എന്താണ്? സർക്കാർ പിന്നെ കോടതി നടപടികളിലേക്ക് പോകുന്ന ഘട്ടത്തിൽ അല്ല, അതിലേക്കൊന്നും പോകാനായിട്ടില്ല. കാരണം ഇന്നിപ്പം അവർ പരാതി കൊടുത്തേ ഉള്ളൂ. കോടതി അത് ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നാളെ ചിലപ്പോൾ അത് സംബന്ധിച്ച് പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ധൃതി പിടിച്ചൊരു തീരുമാനം എടുക്കേണ്ട കാര്യമില്ലല്ലോ. തീരുമാനം എടുത്താലും നമ്മളെല്ലാം ഇവിടെ തന്നെയല്ലേ ഉള്ളത്. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് തീരുമാനം എടുക്കുക. നാട്ടുകാർ അവരുടെ പ്രശ്നം ബഹുമാനപ്പെട്ട കോടതിയെ സമീപിച്ച് പരിഹരിക്കാൻ കഴിയുമോ എന്നാണ് ശ്രമിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നിയമത്തിൻ്റെ വഴിയെയാണ് നമ്മുടെ നെന്മാർ എം എൽ എ ഉൾപ്പെടെയുള്ളവർ പോകുന്നത്, അല്ലാതെ അക്രമത്തിൻ്റെ വഴിയല്ല. നിയമത്തിൻ്റെ വഴിയെ സഞ്ചരിച്ച് പരിഹാരം കാണാൻ കഴിയുമെന്ന വിശ്വാസം ഉള്ളതുകൊണ്ടാണ് എം എൽ എ അങ്ങനെ ചെയ്തിട്ടുള്ളത്. സ്വാഭാവികമായും ഇനി താങ്കൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അടുത്തു വരുന്നൊരു ഘട്ടത്തിൽ ഗവൺമെൻറ്റിന് അതിനകത്ത് ഗവൺമെൻറ്റിൻ്റെ നിലപാട് വ്യക്തമാക്കുകയോ സർക്കാരിനോട് അഭിപ്രായം ചോദിച്ചാൽ ചോദിക്കുന്ന ഘട്ടം ഉണ്ടാകുമെന്നാണ് ഇപ്പം പ്രതീക്ഷിക്കുന്നത്. പിന്നെ അതല്ല, ചിലപ്പോൾ കോടതി ഈ പെറ്റീഷൻ കേൾക്കാതെ തള്ളിയാലോ? കോടതിക്ക് എന്ത് ചെയ്താലും ചെയ്യാൻ പല ന്യായങ്ങളുണ്ടല്ലോ. അപ്പം നമ്മൾ എന്താണ് എന്ന് കാത്തിരുന്നതിന് ശേഷം ഇപ്പം വെള്ളച്ചാലിലെ ജനങ്ങളും ഇപ്പം തീരുമാനിച്ചിട്ടുള്ളത് കോടതി എന്താണെന്ന് പറയുന്നത് വരെ സമരം നിർത്തിവെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ വിവേകത്തോടു കൂടിയാണ് ജനങ്ങൾ പ്രവർത്തിക്കുന്നത്.